ഏതായാലും നമുക്ക് ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ആ സെമിനാറിൽ അത് അവസാനിക്കുന്നില്ലല്ലോ. അതൊരു വലിയ പോരാട്ടത്തിന് തുടക്കം ഇട്ടിരിക്കുകയാണ്, രാജ്യത്തിന് തന്നെ ഒരു തുടക്കം നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് നടന്ന ഏകീകൃത സിവിൽ കോഡിനെതിരായ CPIM ദേശീയ സെമിനാർ, അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശരത് നെല്ലിയാടി കോഴിക്കോട് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരത്, അടക്കമുണ്ടായിരുന്നു ഇന്നലെ ഈ സിവിൽ കോഡിനെതിരായ സെമിനാറിൽ തത്സമയം പങ്കെടുക്കാനായി. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. രാവിലെ മഴയാണോ? കുടയൊക്കെ ചൂടി നിൽക്കുന്നു. ഇതുവരെ മഴയില്ലായിരുന്നു, ഇപ്പോ തുടങ്ങിയിട്ട് ആണല്ലേ. ഓക്കെ, ഏതായാലും വാർത്താ മഴ ഇങ്ങനെ നനഞ്ഞു നിൽക്കുകയാണല്ലോ ശരത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്നലെ ഏകീകൃത സിവിൽ കോഡിനെതിരായ CPIM ദേശീയ സെമിനാർ, അത് പങ്കാളിത്തം കൊണ്ടും പ്രൗഢമായ നേതാക്കളുടെയൊക്കെ സാന്നിധ്യം കൊണ്ടും വലിയ വിജയമായി മാറുന്നത് നമ്മൾ കണ്ടു. വലിയൊരു രാഷ്ട്രീയ ചുവടുവയ്പ് കൂടിയാണ് അത്. നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരുമയുടെയും ഐക്യത്തിൻ്റെയും രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആ സെമിനാർ. കാരണം ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ മുന്നിലുണ്ടാകും കേരളം എന്ന വലിയ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വച്ചുകൊണ്ടാണ് ആ സെമിനാർ അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതൊരു തുടക്കം മാത്രമാണ്. ഇത് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇനിയും വലിയ പ്രതിരോധങ്ങൾ ഉയരും എന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു ആ സെമിനാർ. ആ രാഷ്ട്രീയ പശ്ചാത്തലത്തെ എങ്ങനെയാണ് ശരത് വിശദീകരിക്കേണ്ടത്? മനു, അതായത് ഒട്ടനവധി സമര ചരിത്രങ്ങളുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് കോഴിക്കോടിൻ്റെ. അതിൽ ഇന്നലെ നടന്ന സെമിനാറും അത്തരത്തിൽ ഒരു വലിയ ചരിത്രത്തിൻ്റെ സംഗമമായിരുന്നു എന്നുള്ളത് പറയാം. ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമം തന്നെയാണ് കോഴിക്കോട് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. വലിയ ജനപിന്തുണ ഈ ഏകീകൃത സിവിൽ കോഡിനെതിരായ CPIM ദേശീയ സെമിനാറിന് ലഭിക്കുകയുണ്ടായി. ഒപ്പം വർഗീയതയ്ക്കെതിരെയുള്ള മതേതരത്തിൻ്റെ ഒരു മതിലായി ഈ സെമിനാർ മാറിയെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിൽ വലിയ ജനപിന്തുണ ഈ സെമിനാറിനുണ്ടായിരുന്നു. 15,000-ൽ പരം ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ സെമിനാറിൻ്റെ ഒരു വലുപ്പം എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ ഈ സെമിനാർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ശ്രദ്ധേയമാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് എത്രത്തോളം ആശങ്കയുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജനപിന്തുണ, ഈ പങ്കെടുത്ത ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നതാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള നിരവധി ആളുകൾ ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം മത സാമുദായിക സംഘടനകളുടെയും മറ്റും പ്രതിനിധികളും സെമിനാറിലുണ്ടായിരുന്നു. ആ രീതിയിൽ വലിയൊരു മതേതര സംഗമത്തിന് തന്നെയാണ് കോഴിക്കോട് ഇന്നലെ വേദിയായിട്ടുള്ളത്. ഈ സെമിനാറിൽ പ്രസംഗിച്ചവരൊക്കെ തന്നെ പ്രധാനമായും പങ്കുവച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏകീകൃത സിവിൽ കോഡിനെതിരായ പോരാട്ടത്തിൽ യോജിച്ചുള്ളൊരു പോരാട്ടം തന്നെയാണ് ആവശ്യമുള്ളതെന്ന് തന്നെയാണ് എല്ലാവരും ഒരേ മനസ്സോടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ വർഗീയ ധ്രുവീകരണമാണ് BJP ഏകീകൃത സിവിൽ കോഡിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനെതിരെ ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് എതിരെയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും എല്ലാവരും പറഞ്ഞു. ഈ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടതെന്നും ഇത്തരത്തിൽ സെമിനാറിൽ പ്രസംഗിച്ച പ്രതിനിധികളൊക്കെ തന്നെ പറയുകയുണ്ടായി. ആ രീതിയിൽ നിരവധി ആളുകൾ ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. 2024 തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് BJP ഇത്തരത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം നടത്തുന്നതെന്നായിരുന്നു യെച്ചൂരി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ നീക്കത്തിലൂടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകരുമെന്നും യെച്ചൂരി പ്രസംഗിച്ചു. ഒപ്പം ഇന്ത്യ എന്ന ജനാധിപത്യ സങ്കല്പത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും യെച്ചൂരി എടുത്തു പറഞ്ഞു. ആ രീതിയിൽ നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ യെച്ചൂരി ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട്. ഒപ്പം CPIM ജനറൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അതേപോലെ തന്നെ CPI നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹിന്ദുത്വ രാഷ്ട്രത്തെ നിർമ്മിക്കാനുള്ള BJPയുടെ നീക്കത്തിനെതിരായ സെമിനാർ തന്നെയാണ് ഏകീകൃത സിവിൽ കോഡിനെതിരായ ഈ സെമിനാർ എന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഒപ്പം ഈ CPI നേതാവ് E.K. വിജയൻ MLA ആയിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഏക സിവിൽ കോഡ് എന്നുള്ളതായിരുന്നു E.K. വിജയൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം കേരള കോൺഗ്രസ് എം പ്രസിഡന്റ് ജോസ് കെ മാണി, അതേപോലെ തന്നെ LJD നേതാവ് ശ്രേയംസ് കുമാർ, അതേപോലെ തന്നെ PK ശ്രീമതി ടീച്ചർ, ഒപ്പം നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ, അതായത് എളമരം കരീം MP, വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർഗോവിൽ, KN ബാലഗോപാൽ, അതേപോലെ തന്നെ INL നേതാവ് പ്രൊഫസർ P. അബ്ദുൽ വഹാബ്, JDS നേതാവ് PM
സഫ്രുള്ള എന്നിവർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ സെമിനാറിൽ പങ്കെടുത്തു. കെ പി രാമൻ ഉൾപ്പെടെയുള്ള സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേരും ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം മത സാമുദായിക നേതാക്കളും സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇടതുപക്ഷമാണ് ഇത്തരത്തിൽ മത സാമുദായിക സംഘടനകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് എല്ലാ സമയത്തും മത ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകീകൃത സിവിൽ കോഡിനെതിരായ പോരാട്ടത്തിൽ സമസ്ത ശക്തമായ രംഗത്തുണ്ടാകുമെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം പറയുകയുണ്ടായി. ഒപ്പം നിരവധി മത സാമുദായിക നേതാക്കളും ക്രൈസ്തവ സഭാ നേതാക്കളും ഉൾപ്പെടെയുള്ള നിരവധി മത സാമുദായിക നേതാക്കൾ ഈ സെമിനാറിൽ പങ്കെടുത്തു. അവരുടെയൊക്കെ തന്നെ പേര് പറഞ്ഞു പോവുകയാണെങ്കിൽ നിരവധിയുണ്ട്. ആ രീതിയിൽ നിരവധി ആളുകൾ ഈ സെമിനാറിൽ പിന്തുണയായി എത്തിയെന്നുള്ളതാണ്. അത്തരത്തിൽ വലിയൊരു മതേതരത്തെ സംഗമത്തിന് തന്നെയാണ് കോഴിക്കോട് ഇന്നലെ വേദിയായിട്ടുള്ളത്. നിരവധി ആളുകൾ ഈ സെമിനാറിൽ പങ്കെടുത്തു. ഒപ്പം ജനപിന്തുണ, ഞാൻ സൂചിപ്പിച്ചതുപോലെ സെമിനാറിൻ്റെ അകം ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് സെമിനാർ ഹാള് ഈ സെമിനാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ശേഷം സെമിനാർ ഹാളിന് പുറത്തും വലിയ രീതിയിൽ ജനം തടിച്ചു കൂടുന്നൊരു സാഹചര്യം. ആ രീതിയിൽ പുറത്തിരുന്നും ഈ സെമിനാറിൻ്റെ ദൃശ്യങ്ങളും ഒപ്പം ഈ പ്രസംഗമൊക്കെ തന്നെ കേൾക്കാനുള്ളൊരു സൗകര്യമൊരുക്കിയിരുന്നു. കാരണം CPIM നടത്തുന്ന സെമിനാർ ആയതുകൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ബീച്ചിലായിരുന്നു ഈ സെമിനാർ നടത്തേണ്ടത്. പക്ഷേ ആ രീതിയിൽ മഴ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി കാരണമാണ് ട്രേഡ് സെൻറ്ററിലേക്ക്, സ്വപ്നനഗരിയിലുള്ള ട്രേഡ് സെൻറ്ററിലേക്ക് ഈ സെമിനാർ മാറ്റിയിട്ടുള്ളത്. പക്ഷേ അവിടെയും വലിയ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ 15,000-ൽ പരം ആളുകളാണ് ഈ സെമിനാറിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ രീതിയിൽ വലിയൊരു വിജയം തന്നെയായിരുന്നു ഈ സെമിനാർ. മറ്റൊരു ചരിത്ര സംഘവുമായി ഈ ദേശീയ സെമിനാർ മാറിയെന്ന് പറയാം മനു. തീർച്ചയായും തീർച്ചയായും. ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ കോഴിക്കോട് നമുക്കറിയാം ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾക്കും നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് സംഭവങ്ങൾ നടന്നൊരു മണ്ണുകൂടിയാണ്, ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മണ്ണുകൂടിയാണ്. അവിടെ നിന്നാണ് രാജ്യത്ത് തന്നെ ഏക സിവിൽ കോഡിനെതിരായ ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിന് തുടക്കമിട്ടിരിക്കുന്നത്, ഒരു പ്രതിരോധത്തിന്, ഐക്യത്തിൻ്റെ മഹാകാഹളത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് കേരളത്തിനപ്പുറത്തേക്ക് രാജ്യമൊന്നാകെ ആളിപ്പടരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ തന്നെയാണ് വലിയ പ്രതികരണങ്ങൾ ഇന്നലെ ലഭിച്ചത് നമുക്ക് കാണാനും കഴിഞ്ഞത്.